നമസ്കാരം. യു കെയിലെ ഇന്നത്തെ പ്രധാന വാർത്തകൾ. എച്ച് എം റവന്യൂ ആൻഡ് കസ്റ്റംസിലെ ഉപഭോക്തൃ സേവനത്തെപ്പറ്റി വിമർശനങ്ങൾ ഉയരുന്നു. നികുതിദായകർ തങ്ങൾക്ക് ആവശ്യമായ വിവരങ്ങൾ അറിയാൻ ഫോൺ ചെയ്താൽ 10 മിനിറ്റിലധികം കാത്തിരുന്നാൽ മാത്രമാണ് അഡ്വൈസറുമായി ഒന്ന് സംസാരിക്കാൻ കഴിയുക എന്ന് പാർലമെന്റിലെ അംഗങ്ങളാണ് വിമർശനമുയർത്തിയത്. പബ്ലിക് അക്കൗണ്ട്സ് കമ്മിറ്റി റിപ്പോർട്ട് അനുസരിച്ച് 2023 ഏപ്രിൽ വരെ എച്ച് എം ആർ സിയിലേക്ക് ഒരു കോൾ ചെയ്യുന്നതിനുള്ള ശരാശരി കാത്തിരിപ്പ് സമയം 16 മിനിറ്റും 24 സെക്കൻഡുമായിരുന്നു. എന്നാൽ മുൻവർഷത്തേതുമായി താരതമ്യം ചെയ്യുമ്പോൾ 12 മിനിറ്റും 22 സെക്കൻഡും കൂടിയിരിക്കുകയാണ് എന്നാണ് കണക്കുകൾ ചൂണ്ടിക്കാട്ടുന്നത്. ഒരു ഉപദേശകനുമായി സംസാരിക്കാൻ 10 മിനിറ്റിലധികം കാത്തിരിക്കുന്ന കോളർമാരുടെ ശതമാനം മുൻവർഷത്തെ അപേക്ഷിച്ച് 46% നിന്ന് 63% വർദ്ധിച്ചു. പബ്ലിക് അക്കൗണ്ട്സ് കമ്മിറ്റി അധ്യക്ഷനായ മെക് ഹിലിയർ ഈ സാഹചര്യത്തെപ്പറ്റി നിരാശ പ്രകടിപ്പിച്ചു. സങ്കീർണമായ നികുതി കാര്യങ്ങളും നികുതിദായകരുടെ എണ്ണം വർദ്ധിക്കുകയും ചെയ്തത് എച്ച് എം ആർ സി നേരിടുന്ന പ്രധാന വെല്ലുവിളികളാണ്. ഫോൺലൈനിലെ തിരക്ക് ലഘൂകരിക്കാനും നികുതിദായകർക്ക് ആവശ്യമായ പിന്തുണ നൽകാനും ലക്ഷ്യമിട്ട് ഉപഭോക്തൃ സേവനം മെച്ചപ്പെടുത്തുന്നതിനുള്ള പരിശ്രമത്തിലാണ് എച്ച് എം ആർ സി. റെയിൽ ഡെലിവറി ഗ്രൂപ്പ് അടുത്തിടെ നടത്തിയ ഒരു വിശകലനത്തിൽ ഇലക്ട്രിക് കാറുകൾ ട്രെയിനുകളെക്കാൾ ഇരട്ടി കാർബൺ ഡൈ ഓക്സൈഡ് പുറന്തള്ളുന്നതായി കണ്ടെത്തി. ബ്രിട്ടനിലെ ഏറ്റവും തിരക്കേറിയ ബിസിനസ് റൂട്ടുകളിലൂടെ ട്രെയിനിൽ യാത്ര ചെയ്യുന്നത് ബാറ്ററി ഇലക്ട്രിക് കാറുകൾ പുറന്തള്ളുന്നതിനേക്കാൾ പകുതിയിൽ താഴെ മാത്രമാണ് കാർബൺ പുറന്തള്ളുന്നതെന്നാണ് വിശകലനം ചൂണ്ടിക്കാട്ടുന്നത്. ജനങ്ങൾ പ്രകൃതിക്ക് യോജിക്കുന്ന യാത്രാമാർഗ്ഗങ്ങൾ അവലംബിക്കണമെന്നാണ് റെയിൽ ഡെലിവറി ഗ്രൂപ്പ് വിശകലനത്തിലൂടെ ജനങ്ങളിലേക്ക് എത്തിക്കുന്ന ആശയം. പെട്രോൾ അല്ലെങ്കിൽ ഡീസൽ കാറുകളെ അപേക്ഷിച്ച് ട്രെയിനിൽ യാത്ര ചെയ്യുമ്പോൾ 15% മാത്രമാണ് കാർബൺ പുറന്തള്ളപ്പെടുന്നത്. അതേസമയം പ്രകൃതിക്ക് യോജിച്ച യാത്രാരീതി ആയിരുന്നിട്ടും ട്രെയിൻ യാത്രാ ചെലവ് ഉയർന്നു നിൽക്കുകയാണെന്നാണ് ജനങ്ങൾ പറയുന്നത്. ഇംഗ്ലണ്ടിലുടനീളം ട്രെയിൻ യാത്രാ നിരക്ക് 4.9% വർദ്ധിക്കാനിരിക്കുന്ന സാഹചര്യത്തിൽ ട്രെയിൻ യാത്ര കൂടുതൽ താങ്ങാനാവുന്നതാക്കി മാറ്റേണ്ടതാണെന്ന് ക്യാമ്പയിനർമാർ അഭിപ്രായപ്പെട്ടു. ബ്രിട്ടന്റെ ആരോഗ്യ മേഖലയാണ് കുടിയേറ്റക്കാർ ലക്ഷ്യം വയ്ക്കുന്ന പ്രധാന തൊഴിലിടം. ഇതിന് കാരണം വലിയ തോതിൽ NHS സേവനങ്ങളിലേക്ക് ജോലി ചെയ്യാൻ തദ്ദേശീയർ തയ്യാറാകുന്നില്ല എന്നതാണ്. സമ്മർദ്ദമില്ലാതെ ജോലി ചെയ്യാൻ മറ്റു മേഖലകൾ ഉണ്ടെന്നതാണ് ഇവരെ പിന്തിരിപ്പിക്കുന്ന ഘടകം. എന്നാൽ UK കൗമാരക്കാർക്കിടയിൽ BBC നടത്തിയ സർവേയിൽ മെഡിക്കൽ പ്രൊഫഷണലിലേക്ക് തിരിയാനും കരിയറായി തിരഞ്ഞെടുക്കാനും കൗമാരക്കാർ ലക്ഷ്യമിടുന്നുവെന്നാണ് കണ്ടെത്തിയിരിക്കുന്നത്. 4000 കൗമാരക്കാരെ ഉൾപ്പെടുത്തി ദേശീയ തലത്തിൽ നടത്തിയ സർവേയിലാണ് 11 പേരും ഒന്നാമത്തെ തൊഴിൽ ചോയ്സായി ഡോക്ടറാകണമെന്ന് അഭിപ്രായപ്പെട്ടത്. സർവേയിൽ 33% പേരാണ് മെഡിസിൻ മേഖലയെ പ്രധാന തൊഴിൽ മേഖലയെന്ന് ചൂണ്ടിക്കാണിച്ചത്. കൗമാരക്കാർക്കിടയിൽ ആപ്പിളും ഗൂഗിളും ടെസ്ലയും പോലുള്ള ടെക് വമ്പന്മാർ മുതൽ ഫിഫ പോലുള്ള കായിക സ്ഥാപനങ്ങളെ വരെ മറികടന്ന് കൗമാരക്കാരുടെ മനസ്സിലെ പ്രധാന എംപ്ലോയ്മെന്റ് ചോയ്സ് NHS ആയിരിക്കുകയാണ്. ജോലിയുടെ റാങ്കിങ്ങിൽ ഡോക്ടർക്ക് പിന്നിൽ എഞ്ചിനീയർ, ടീച്ചർ, അഭിഭാഷകർ, നഴ്സ് എന്നിവരാണ് ഇടം പിടിച്ചത്. യൂണിവേഴ്സിറ്റികളിൽ പോസ്റ്റ് ഗ്രാജുവേറ്റ് കോഴ്സുകൾക്കായി എത്തുന്ന വിദേശ വിദ്യാർത്ഥികളുടെ എണ്ണം കുത്തനെ ഇടിഞ്ഞതോടെ ഉന്നത വിദ്യാഭ്യാസ മേഖല ആശങ്കയിൽ. യൂണിവേഴ്സിറ്റികൾ പ്രവർത്തനത്തിനായി പ്രധാനമായും ആശ്രയിക്കുന്നത് വിദേശ വിദ്യാർത്ഥികൾ നൽകുന്ന മുന്തിയ ഫീസിനെയാണ്. അത് നിലച്ചുപോയാൽ ബ്രിട്ടീഷ് യൂണിവേഴ്സിറ്റികളുടെ സാമ്പത്തിക നില തകരുമെന്ന മുന്നറിയിപ്പും വന്നിട്ടുണ്ട്. വിദേശ വിദ്യാർത്ഥികൾക്കുള്ള ഓഫറുകൾ മാനേജ് ചെയ്യുന്ന എൻറോളിയുടെ കണക്കുകൾ അനുസരിച്ച് 2024 ജനുവരിയിൽ ഇന്റർനാഷണൽ ഓഫറുകൾ തൊട്ടു മുൻപത്തെ വർഷം ജനുവരിയിലേതിനേക്കാൾ 37% കുറവാണ് ഉണ്ടായിരിക്കുന്നത്. വിദേശ വിദ്യാർത്ഥികൾക്ക് വിസയ്ക്കായും മറ്റും സഹായിക്കുവാൻ നൽകുന്ന കൺഫർമേഷൻ ഓഫ് അക്സെപ്റ്റൻസ് ഫോർ സ്റ്റഡീസ് രേഖകളുടെ അടിസ്ഥാനത്തിലുള്ള റിപ്പോർട്ടും ഈ കണ്ടെത്തലിനെ സ്വാധീകരിക്കുന്നു. കുടിയേറ്റ നിയമങ്ങളിൽ അടുത്തിടെ സർക്കാർ കൊണ്ടുവന്ന കർശന നിയന്ത്രണങ്ങൾക്ക് ശേഷമുള്ള പോസ്റ്റ് ഗ്രാജുവേറ്റ് എൻറോൾമെൻറ്റുകളുടെ കണക്കുകൾ പുറത്തുവരുന്നത് ഇതാദ്യമാണ്. ദീർഘനാളായി കാത്തിരുന്ന ഒന്നാണ് നോർത്തേൺ അയർലൻഡിലെ നഴ്സുമാർക്ക് ഇംഗ്ലണ്ടിലെ ഹെൽത്ത് ആൻഡ് സോഷ്യൽ കെയർ മേഖലയ്ക്ക് സമാനമായ രീതിയിൽ ശമ്പള വർധനവ് ലഭിക്കുക എന്നത്. രാഷ്ട്രീയ അസ്ഥിരതയും ബജറ്റ് പ്രശ്നങ്ങളുമെല്ലാം ദീർഘിപ്പിച്ച വർധനയുമായി ബന്ധപ്പെട്ട അനുകൂലമായ രീതിയിൽ ഇപ്പോൾ സർക്കാർ നിർദ്ദേശം പുറപ്പെടുവിച്ചിരിക്കുകയാണ്. ഹെൽത്ത് സർവീസിലെ ട്രേഡ് യൂണിയനുകൾ ഈ നിർദ്ദേശത്തിൽ അംഗങ്ങളുടെ അഭിപ്രായം തേടിക്കൊണ്ടുള്ള വോട്ടെടുപ്പ് നടത്തും. ഇംഗ്ലണ്ടിലെ ഹെൽത്ത് ആൻഡ് സോഷ്യൽ കെയർ മേഖലയ്ക്ക് സമാനമായ രീതിയിൽ ശമ്പളം ലഭിക്കുന്ന ഈ നിർദ്ദേശം തികച്ചും സ്വാഗതാർഹമാണെന്ന് മന്ത്രി റോബിൻ സോൻ പറഞ്ഞു. 40,000 വരുന്ന NIPSA അംഗങ്ങൾ മറ്റ് പൊതുമേഖലാ തൊഴിലാളികൾക്കൊപ്പം കഴിഞ്ഞ മാസം നിരത്തിലിറങ്ങിയതിനു ശേഷമാണ് ഇപ്പോൾ ഈ തീരുമാനം വരുന്നത്. അധ്യാപകർ, ബസ് ഡ്രൈവർമാർ, ക്ലീനർമാർ, സിവിൽ ഉദ്യോഗസ്ഥർ എന്നിവർ കൂടി പങ്കെടുത്ത ഈ സമരം നോർത്തേൺ അയർലൻഡിന്റെ ചരിത്രത്തിലെ തന്നെ ഏറ്റവും വലിയ തൊഴിലാളി സമരമായിരുന്നു. 24 മണിക്കൂർ നീണ്ട സമരത്തിൽ 180,000 ജോലിക്കാർ പങ്കെടുത്തു. നോർത്തേൺ അയർലൻഡിന്റെ ഒട്ടുമിക്ക ഭാഗങ്ങളിലും പിക്കറ്റിംഗും നടന്നു. കേരള അപ്ഡേറ്റ്. സംസ്ഥാനത്ത് ചൂട് തുടരുന്നു. രാജ്യത്തെ ഏറ്റവും ഉയർന്ന ചൂട് കേരളത്തിലാണ് അനുഭവപ്പെടുന്നത്. ഈ മാസം 29 വരെ കൊല്ലം, കോട്ടയം, തിരുവനന്തപുരം, എറണാകുളം, ആലപ്പുഴ ജില്ലകളിൽ ഉയർന്ന താപനില തുടരുമെന്നാണ് മുന്നറിയിപ്പ്. തുടർച്ചയായ 2 ദിവസവും കോട്ടയത്ത് ഇന്നലെ ഏറ്റവും ഉയർന്ന ചൂടാണ് രേഖപ്പെടുത്തിയത്. 28.5 ഡിഗ്രി സെൽഷ്യസ് ആണ് ചൂട്. സാധാരണയേക്കാൾ 4 ഡിഗ്രി കൂടുതലാണ്. സീസണിൽ സംസ്ഥാനത്ത് രേഖപ്പെടുത്തിയ ഏറ്റവും ഉയർന്ന ചൂട് കൂടിയാണ് ഇത്. പത്തനംതിട്ട, കണ്ണൂർ, ആലപ്പുഴ, എറണാകുളം, മലപ്പുറം, കോട്ടയം ജില്ലകളിലാണ് ശരാശരി ഉയർന്ന താപനില രേഖപ്പെടുത്തിയത്. കാലാവസ്ഥ. ലണ്ടനിലെ ഇന്നത്തെ കൂടിയ താപനില 12 ഡിഗ്രി സെൽഷ്യസും കുറഞ്ഞ താപനില 10 ഡിഗ്രി സെൽഷ്യസിനും ഇടയിലാണ്. വിശദമായ വാർത്തകൾക്കും വിവരങ്ങൾക്കും ബ്രിട്ടീഷ് മലയാളം ചാനൽ ഫേസ്ബുക്ക് പേജ് ഫോളോ ചെയ്യുക.